നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജേണി വിത്ത് ജാൻ. നമ്മളിന്നൊരു യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണോ അജീഷ യാത്ര പോകുന്നത്? നമ്മളിന്ന് പോകുന്നത് രായിരനല്ലു നാരായണത്ത് ബ്രാൻഡിൻ്റെ മുറിയിലേക്കാണ്. ഓക്കെ, നമ്മൾ കൊപ്പം വളാഞ്ചേരി റോട്ടിലുള്ള രായിരനെല്ലൂർ മല, നാരായണത്ത് ബ്രാൻഡിൻ്റെ മലയിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. നിങ്ങൾക്ക് കാണാം, ഈ സ്റ്റെപ്പ് കണ്ടോ, ഇത്രയും സ്റ്റെപ്പുകളുള്ള യാത്രയാണ്. സോ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഒരുപാട് ഐതിഹ്യങ്ങളുള്ളൊരു ഒരു മലയാണിത്. കാരണം നാരായണത്ത് ഭ്രാന്തൻ ഇവിടെ ഈ മലയിലാണ് കല്ലുകൾ ഉരുട്ടി മുകളിലേക്ക് കയറ്റുന്നതും അതുപോലെ തന്നെ താഴേക്ക് ഇടുന്നതും. അപ്പോൾ അതിൻ്റെ ക്ഷേത്ര അതിനനുബന്ധിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളും അവിടെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിൽ നമുക്ക് കയറി പോകണം. ഞങ്ങളിപ്പോൾ ഒരു 100 സ്റ്റെപ്പെങ്കിലും കയറിയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ കതച്ചു. നിങ്ങളുടെ അജീഷ് ഒരുപാട് ഇനിയും 100 ഇനി ഇത്രയും നമുക്ക് കയറാനുണ്ട്, ഇനിയും കയറാനുണ്ട്. ഞങ്ങൾ എഴുതിയത് കുറച്ചുണ്ടാവുള്ളൂ എന്നാണ്. പക്ഷെ ഇത് എന്നാൽ പോവാം. ഓക്കെ, ഞങ്ങൾ പകുതി കയറി വയ്യാതെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇടുന്നതാണ് ഇവിടെ. അപ്പോൾ അജീഷ, ഈ മലയെക്കുറിച്ചുള്ള ഐതിഹ്യം ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇത് പാലക്കാട് ജില്ലയിലെ രായിരനല്ലൂർ എന്നൊരു സ്ഥലത്താണ്. ഓക്കെ, ഇവിടെയാണ് നാരായണത്ത് ഭ്രാന്തൻ എന്ന വ്യക്തി ജീവിച്ചിരുന്നത്. അദ്ദേഹം ഏകദേശം ഒരു 1500 വർഷങ്ങൾക്ക് മുൻപാണ് ജീവിച്ചിരുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നാരായണൻ എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് മലയുടെ താഴ്ത്തുനിന്ന് കല്ല് മലയുടെ മുകളിലോട്ട് ഉരുട്ടി കയറ്റുകയും അവിടെ നിന്ന് താഴോട്ട് ഉരുട്ടി ഇടുകയും ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം. പക്ഷേ ഒരു തുലാമാസത്തിൽ ഒരിക്കൽ ഇദ്ദേഹത്തിന് മുൻപിൽ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ടു. അന്ന് അതൊരു തുലാമാസത്തിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് എല്ലാ വർഷവും തുലാമാസം 1st ഭക്തജനങ്ങൾ ഈ മലയുടെ മുകളിലോട്ട് മലകയറ്റ് നടത്തുന്നു. അത് നല്ല തിരക്കുള്ള ദിവസമാണ്. ആ സമയത്ത് ഒരുപാട് ഭക്തജനങ്ങൾ വരുന്ന ഒരു സമയമാണത്. കാരണം അതൊരു ഐതിഹ്യം മാത്രമല്ല, ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് ഈ മലയുടെ പ്രധാന ഐതിഹ്യം എന്ന് പറയുന്നത്. ഈ മലയുടെ പ്രധാന പ്രത്യേകതയും ഇതാണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി മലകയറ്റം നടത്താം. തീർച്ചയായും. അപ്പൊ ഓക്കെ, ബാക്കി ഇവിടെ 2009 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു 2009 ചിലപ്പോൾ ഇതിന്റെ സ്റ്റെപ്പുകളൊക്കെ കെട്ടിയിട്ടുണ്ടാവുക, ചിലപ്പോൾ ആ ഡേറ്റിലായിരിക്കും. എന്തായാലും ചുറ്റും ഭയങ്കര പ്രകൃതി ഭംഗിയാണ്, ചുറ്റും മലകളും പാടങ്ങളും ഒക്കെയാണ്. നമ്മൾ ഏകദേശം സ്റ്റെപ്പ് കയറി. ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ലേ, ഇത് നമുക്ക് സ്റ്റെപ്പ് ഇല്ല, ഇവിടെ കുറച്ച് കല്ലുകൾ മാത്രമായിട്ടാണ് മുകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്തായാലും സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളൊക്കെ വരുമ്പോൾ മാക്സിമം കുട്ടികൾ ഒഴിവാക്കാൻ നോക്കുക. ബാക്കിയുള്ളവർ കയ്യിൽ ഭക്ഷണ സാധനങ്ങളോ വെള്ളമോ ഒക്കെ കയ്യിൽ കരുത്, കാരണം ഇവിടെ ഒന്നും ലഭ്യമല്ല. അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഒരു മനോഹരമായിട്ടുള്ള അമ്പലം അവിടെ. നമുക്ക് നാരായണത്ത് ഭ്രാന്തൻ്റെ പ്രതിമ കാണാം. നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാം. മനോഹരമായിട്ടുള്ളൊരു ആൽമരം, അവിടുന്ന് ആൽത്തറ, വലിയൊരു ആൽമരമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ അമ്പലം, ശ്രീ രായിടനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രമാണിത്.
നല്ല വ്യൂ ആണ് നോക്കേ അതുണ്ടോ ചുറ്റും പാടങ്ങളാണ് अदा का नारायण प्रांत स्टाचु और प्रतिमाण अनुग्रह प्रतिम अब मल ऐटों भागत प्रतिम नी मल आगे अंबल अब ईर स्टाचुआ नारायण प्रांत प्रतिम इन शिक्षर कल अल कैटी अहिक प्रतिम उ मनोहर का नामित्र बुद्धिमुट कैं मेल के वह शनसुर तृप्ति तरह और स्थल आयर तुला ഒക്ടോബർ 18 ആം തീയതിയാണ് ഈ സ്റ്റാച്ചു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സുരേന്ദ്ര കൃഷ്ണൻ എന്ന വ്യക്തിയാണ് ഈ സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവസാനം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് അപ്പോൾ തീർച്ചയായും അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക നന്ദി അപ്പോൾ അജീഷ് പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത കാഴ്ചയായിട്ട് ഉടൻ തന്നെ വരും അതുവരേക്കും ബൈ